أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم. أرحم الراحمين الله سبحانه وتعالى مبارك آية إي ربيع الأول أبسان التبلي على الشراب ആദരണീയരായ സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലായി അസുഹാബുൽ ബദറിന്റെ ഇസ്മുകൾ ചൊല്ലാൻ ഈ മഹത്തായ സദസ്സിൽ നാം ഒരുമിച്ച് കൂടിയത് അള്ളാഹുവെ ആഖിറത്തിൽ ഉപകരിക്കുന്ന വിധം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. റഹ്മാനെ ഞങ്ങളെ ആഖിബത്തിന് നീ നന്നാക്കി തരണം. റഹ്മാനെ മനസ്സിൻ്റെ വേദനകൾ പ്രയാസങ്ങളൊക്കെ നീ തീർത്തു തരണം. റഹ്മാനെ മഹാനാകുന്ന ഷെയ്ഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന് അള്ളാഹുവെ ശിഫാ നൽകണം. റഹ്മാനെ ദീർഘായുസ് നൽകണം. റഹ്മാനെ ആഫിയത്ത് നൽകണം. റഹ്മാനെ ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട എല്ലാവരുടെയും നല്ല മുറാദുകൾ നീ ഹാസിലാക്കണം. റഹ്മാനെ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ആദരണീയരായ സാദാത്തുക്കളെ, ബഹുമാന്യരായ ഉസ്താദുമാരെ, അസുഹാബുൽ ബദറിനെ സ്നേഹിച്ചുകൊണ്ട് ഈ മഹത്തായ മജ്ലിസിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, സുദീർഘമായ ഒരു പ്രഭാഷണത്തിൻ്റെ സമയമല്ല, മജ്ലിസുന്നൂർ എന്ന് പറയുന്ന സദസ്സു തന്നെ ഒരു പ്രഭാഷണത്തിന് വേണ്ടി ഉള്ളതുമല്ല. ആദരണീയരായ സയ്യിദ് അവർകൾ അസ്മാഉൽ ബദർ ചൊല്ലാൻ വേണ്ടി ഈ ഉമ്മത്തിനോട് ആവശ്യപ്പെട്ട ആ സമയം മുതൽ ഒരു ദിവസം പോലും വിടാതെ അസ്മാഉൽ ബദർ പാരായണം ചെയ്യുന്ന പതിനായിരങ്ങൾ ഇന്ന് അൽഹംദുലില്ലാഹ് കേരളത്തിലുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരാകുന്ന സ്വഹാബത്തിലൂടെ, താബിഉകളിലൂടെ, അത്ബാഉകളിലൂടെ, മദ്ഹബിൻ്റെ പണ്ഡിതന്മാരിലൂടെ, മഷായിഖുമാരിലൂടെ പ്രചരിപ്പിച്ച പരിശുദ്ധ ആശയത്തെ ആത്മീയമായ ഈ പരിശുദ്ധമായ സന്ദേശത്തെ പ്രചരിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ഒരു സുവർണാവസരമാണ് മഹാനാകുന്ന തങ്ങളവർകൾ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളക്കരയിൽ മുസ്ലിം ഉമ്മത്തിനറിയാം, ബഹുമാനപ്പെട്ട സയ്യിദ് പരമ്പരയിൽ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് ദുആ ചെയ്തുകൊണ്ട് ആരംഭിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്വീകാര്യത ഒരാളെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. 90 വർഷക്കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആത്മീയ സാന്നിധ്യമായി കേരളത്തിൽ നിറഞ്ഞു നിന്നപ്പോൾ അഹ്ലു ബൈത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ അടിക്കല്ല് പാകിയതിൻ്റെ കളങ്കമില്ലാത്ത ആ പരിശുദ്ധമായ നന്മയുടെ സ്വീകാര്യത ഇന്നും ഈ ഉമ്മത്ത് അനുഭവിക്കുകയാണ്. നമ്മുടെ തലമുറകളായി എല്ലാവർക്കും അത് അനുഭവിക്കാൻ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു അവസരം നൽകുമാറാവട്ടെ എന്ന് ഈ സമയത്ത് ദുആ ചെയ്യുകയാണ്. രണ്ടാമതായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പരിശുദ്ധ നേതൃത്വത്തിലായി ഖാഇദുൽ ഖൗമ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ദുആ ചെയ്തുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതിൻ്റെ പരിശുദ്ധമായ പ്രവർത്തനങ്ങൾ ഇന്ന് ആർക്കും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമാകുന്ന ഖുർആൻ, പരിശുദ്ധ അഖ്ലാഖ്, പരിശുദ്ധ താരീഖ്, പരിശുദ്ധ അഖീദ, പരിശുദ്ധ ഫിഖ്, ഇത് പഠിപ്പിക്കുന്നതിന് വേണ്ടി ലോകത്ത് സമാനതയില്ലാത്ത സംവിധാനം അഹ്ലുബൈത്തിൽപ്പെട്ട
قائد القوم سيد عبد الرحمن بافقي تنقل دعاء سيد آرم بيشبول الله رب العزة أدنى نلم نرتية جنا خردين أدنى سويقار إذن لغية إي أمتنى وائي صدقان غديوم مونا مدى يند بريا پت مؤمنين إن سمستك الله جمعية العلماء نيجي كوندي ركنا كيرلة تلع آئي ركنا كنو محلة تند محانا آگنا قاضي آگنا إي أمتنى بحمانا پت قائد سيد حيدر الشهاب تنقل الله ديرغا سبدان زيئت الله عافية نلغت الله همت نلغت محانا آگنا سيد ورغل فدوة پدوك سمساري كنا پرگردمان پتشه پدوك پرنج ورکاريم نال پرلوغة ترچپڑا ناوشما عيدة تل أصحاب البدر سنهي كلمينهم أصحاب البدر آدري كلمينهم أصحاب البدر حضرة لك فاتحة ودنمينهم أصحاب البدر اسمغل پديما كلمينهم بهمان پتت تنگل ورگل اي امتنا وڈ پرنج پول سمانة إلا تا ورسوغاردا مجلس نورلوڈ ان لوگم کنڈ گوندرکو يعني تنگل وڈ نردش پگارم اجاز توڑ گوڑی اور ماسة تل الحمد لله نالا ایر توڑم صدسوغل مجلس نور ان پیرل سمست وڈ عالمية صدسا ایوڈ نلگولو يعني ان شاء الله مجلس نور نکرچ تنگل دن കൃത്യമായി വിവരിച്ചു തരുന്ന അഭിമുഖം ഉൾപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുവനീറാണ് തങ്ങളവർകൾ ഈ മുബാറക്കായ സദസ്സിൽ ഇവിടെ പ്രകാശനം ചെയ്തിട്ടുള്ളത് 313 പേജുള്ള അൽ മുനീർ അസ്ഹാബുൽ ബദറിനെക്കുറിച്ച് മാത്രം എല്ലാ ബദരീങ്ങളുടെയും ചരിത്രങ്ങൾ ബദർ ബൈത്തുകളെക്കുറിച്ച് ബദർ മൗലിദുകളെക്കുറിച്ച് എല്ലാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ഗ്രന്ഥം ഒരു 1000 രൂപ നൽകിയാൽ പോലും അതിന്റെ വിലയാകില്ല എന്ന് നമുക്കറിയാം പക്ഷേ ഈ സദസ്സിൽ ഒരു 100 രൂപക്ക് നൽകുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നല്ലവരാകുന്ന സദസ്സിനെ ഉണർത്തുന്നു ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അൽമുനീർ ഈ വർഷം അടിച്ച കോപ്പികൾ മുഴുവനും 10 മിനിറ്റ് കൊണ്ട് ഈ സദസ്സിൽ വെച്ച് വിതരണം പൂർത്തീകരിക്കുകയാണ് ആ തരത്തിൽ അസ്ഹാബുൽ ബദറിന്റെ ഇസ്മുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള തങ്ങളെ കരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പുസ്തകം ഒരു കോപ്പിയെങ്കിലും എൻ്റെ വീട്ടിൽ വേണം എന്ന നിർബന്ധത്തോടെ ആ വലിയ വില കൂടിയ വസ്തുവെ ഒരു 100 രൂപ നൽകിയിട്ട് എല്ലാവരും കൈവശപ്പെടുത്തണം പ്രിയപ്പെട്ട നമ്മുടെ നൂറിൽ ഉലമയുടെ പ്രിയപ്പെട്ട യുവ പണ്ഡിതന്മാർ നിങ്ങളെ കരങ്ങളിലേക്ക് ഈ സമയം മുതൽ അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അത് ഏറ്റെടുക്കണം ഒരിക്കൽ പോലും അതിൽ നിങ്ങൾ തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല നിങ്ങളെ കരങ്ങളിലേക്ക് അതിൻ്റെ കോപ്പികൾ എത്തിച്ചതിനും സാന്ദർഭികമായി ഉണർത്തിയതാണ് ഈ പരിശുദ്ധമായ സദസ്സിൽ ബഹുമാനപ്പെട്ട മജ്‌ലിസുൻ നൂർ ഇവിടെ ആരംഭിക്കുകയാണ് അതിൻ്റെ ഒരു ആമുഖം എന്ന നിലക്ക് വിശദീകരിക്കാൻ പറ്റിയ സദസ്സല്ലാത്തതുകൊണ്ട് എല്ലാ പ്രദേശങ്ങളിലും നേതൃത്വം നൽകുന്ന അമീറുമാരാകുന്ന പണ്ഡിതന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി മഹാന്മാരാകുന്ന അസ്ഹാബുൽ ബദർ ലോകത്തെ ഏറ്റവും ഉന്നതർ അൻസ്വാറുകളിൽ പ്രധാനികൾ ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദറാണ് മുഹാജിറുകളിൽ പ്രധാനികൾ അസ്ഹാബുൽ ബദർ തന്നെയാണ് ശുഹദാക്കളിൽ പ്രധാനികൾ അസ്ഹാബുൽ ബദർ തന്നെയാണ് ആലിമീങ്ങളിൽ ഏറ്റവും പ്രധാനികൾ അസ്ഹാബുൽ ബദർ തന്നെയാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് വഫല്ലല മിൻഹും അഹ്ല ഹർബിൻ വസുഫതി ഫഹും ബൈന അൻസ്വാരിൻ വ അസ്ഹാബി ഹിജ്റതി ഹിജ്റ പോയ സ്വഹാബത്തിൽ ബഹുമാനപ്പെട്ട അൻസ്വാറുകളാകുന്ന സ്വഹാബത്തിൽ അതുപോലെ സുഫത്തിന്റെ അഹ്ലിയാരാകുന്ന ഉലമായിൽ മഹാരഥന്മാരാകുന്ന ശുഹദായിൽ എല്ലാം ഉന്നതരായിട്ടുള്ള ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദർ അവരെ സ്നേഹിക്കാനും ആദരിക്കാനും അവരെ ഇസ്മുകൾ പൂർവീകരാകുന്ന എല്ലാ മശായിഖുമാരും പതിവാക്കിയതുപോലെ ഖുതുബുൽ അഖ്താബ് തങ്ങളെപ്പോലെയുള്ള ഷെയ്ഖ് റിഫാഈ തങ്ങളെപ്പോലെയുള്ള അജ്മീർ ഖാജ തങ്ങളെപ്പോലെയുള്ള ധാരാളം വലിയ വലിയ മഹാരഥന്മാർ മഹാന്മാരാകുന്ന ബദരീങ്ങളെ ഇസ്മുകൾ പതിവാക്കിയവരാ ആ പരിശുദ്ധ പാരമ്പര്യത്തിൽ ലോകത്ത് കടന്നുപോയ പരലക്ഷം മശായിഖുമാർ സ്വാലിഹീങ്ങൾ ആരിഫീങ്ങൾ പതിവാക്കിയിട്ടുള്ള ഈ ഒരു നല്ല കർമ്മത്തെ അള്ളാഹുവിന്റെ ദീനു വേണ്ടി ഇവിടെ നിലനിർത്തുക എന്നുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് 1933 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ
ആറാം സമ്മേളനം ഫറൂഖിൽ വെച്ച് നടക്കുകയാണ്. അല്ലാമ വലിയുല്ലാഹി ശാലിയാത്തി റഹിമഹുല്ല മഹാനവർകളാണ് ആറാം സമ്മേളനത്തിലെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത്. ആ ബഹുമാനപ്പെട്ട സയ്യിദ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അല്ലാമ ശാലിയാത്തി റഹിമഹുല്ല ആ സമ്മേളനത്തിൽ വലിയ ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു. പിൽക്കാലത്ത് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയയുടെ ഈ വലിയ സമ്മേളനങ്ങളിൽ വരെ സമസ്തയുടെ ആറാം സമ്മേളനത്തിലെ എട്ടാം പ്രമേയം മൗലാന കെ വി ഉസ്താദിനെ പോലെയുള്ള ശംസുൽ ഉലമായി റഹിമഹുല്ലയെ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ വിശദീകരിച്ചിരുന്നു. എന്നാൽ ആ വലിയ പ്രമേയത്തിൽ അല്ലാമ ശാലിയാത്തി റഹിമഹുല്ല 1933 എഴുതി വെച്ച ഒരു കാര്യം, മംഗൂസ് മൗലിദ് പോലോത്ത ബദർ ബൈത്ത് പോലോത്ത മുഹിയദ്ദി മാല പോലോത്ത ബദർ മാല പോലോത്ത റിഫാഡി മാല പോലോത്ത നേർച്ചപ്പാട്ടുകൾ ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആറാം സമ്മേളനത്തിലെ എട്ടാം പ്രമേയത്തിൽ അല്ലാമ ശാലിയാത്തി റഹിമഹുല്ല പറഞ്ഞതായിരുന്നു. അതിനുശേഷം ഇന്ന് വരെ ആ പ്രവർത്തനത്തിൽ ശ്രദ്ധ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ കാലം നമുക്കറിയാമല്ലോ, ഭൗതികതയുടെ പിന്നാലെ ജനങ്ങൾ വല്ലാതെ സഞ്ചരിക്കുകയാണ്. പത്രം വായിക്കാൻ താല്പര്യമാണ്, അതുപോലെ കവിതകൾ ചൊല്ലാൻ താല്പര്യമാണ്, സിനിമ കാണാൻ താല്പര്യമുള്ളവരുണ്ട്, ഹറാമായ പ്രവർത്തനങ്ങൾ മുഴുകുന്നതിൽ യാതൊരു ലജ്ജയുമില്ലാത്ത ആളുകളുണ്ട്, കായിക ലോകത്തിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നവരുണ്ട്. ആഖിറത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ജഹന്നമിൽ ചെന്ന് ചാടാൻ മാത്രമുള്ള എല്ലാ അപകടം നിറഞ്ഞ സ്വഭാവവും ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായി മാറുമ്പോ ഇന്ന് ഈ ഉമ്മത്തിനെ നയിക്കുന്ന മഹാനാകുന്ന സയ്യിദവർഗൾ, ഞാനൊരു കാര്യം, തങ്ങൾ ഈ സദസ്സിലുണ്ടാകുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാൻ ചില പരിമിതികളുണ്ട്, പക്ഷേ ഉള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടെങ്കിലും പല ലക്ഷം മുഅ്മിനീങ്ങളെ ഹൃദയങ്ങളിലേക്ക് പാണക്കാട് തങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ അതിനാണ് സ്വീകാര്യത, അതിനാണ് അംഗീകാരം എന്ന് നമുക്കറിയാമല്ലോ. ആ മഹാനാകുന്ന തങ്ങൾക്കുള്ള സ്വീകാര്യതയും അംഗീകാരവും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇന്ന് എല്ലാ വിഭാഗം ആളുകളും തങ്ങളെ മാസം ഉറപ്പിച്ചിട്ടുണ്ടോ എന്ന് തങ്ങളോട് ചോദിക്കുക എന്നല്ലാതെ കാളിമാരായി ചമഞ്ഞു വരുന്ന ആളുകളോട് ആരും നിങ്ങൾ മാസം ഉറപ്പിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നില്ല, എന്നാണ് പെരുന്നാൾ എന്ന് അവരോട് ആരും ചോദിക്കുന്നില്ല. മതപരമായ ആരാധനയുടെ സമയം വരെ മഹാനാകുന്ന തങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇത്ര വലിയ സ്വീകാര്യത ഈ മുഅ്മിനീങ്ങളെ കൽബിൽ അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ട അനുയായികളാകുന്ന ഈ ജനലക്ഷങ്ങൾ രക്ഷപ്പെടാനുള്ള വഴി ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കണം എന്നത് ഒരു ഉമ്മത്തിന്റെ കാഴിതിന്റെ നിലപാടാണ്, ഒരു ഉമ്മത്തിന്റെ നായകന്റെ നിലപാടാണ്, ഒരു പ്രദേശത്തിന്റെ കാളിയുടെ നിലപാടാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യമാകും അവസാനമാകും മഹാനാകുന്ന തങ്ങൾ തന്നെയാണ്. ആ മഹാനാകുന്ന തങ്ങൾ മജ്ലിസുന്നൂർ എന്ന സദസ്സിലൂടെ നമ്മുടെ കരങ്ങളിലേക്ക് തന്നിട്ടുള്ളത് ദുനിയാവല്ല ആഖിറമാണ്. അതുകൊണ്ടാണ് 60 വരിയുള്ള ഈ ബദർ ബൈത്ത് ചൊല്ലുമ്പോ ആദ്യത്തെ 10 വരിക്ക് ജവാബായിട്ട് ചൊല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. 33 തവണയാണ്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം, ഒരു മജ്ലിസിനോട് ചൊല്ലുമ്പോ ആദ്യത്തെ 10 വരിയിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധമായ അഫ്ളലായ കലിമത്ത് ഇവിടെ ചൊല്ലുന്നത് 33 തവണയാണ്. എന്നാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ കിതാബുകളും ഇവിടെ ഇറക്കിയിട്ടുള്ളത്, എല്ലാ ഏടുകളും ഇറക്കിയിട്ടുള്ളത്, ഖുർആന്, തൗറാത്ത്, സബൂർ, ഇഞ്ചിൽ അടക്കമുള്ള എല്ലാ ഗ്രന്ഥങ്ങളും അള്ളാഹു ഇറക്കിയത് ലാ ഇലാഹ ഇല്ലല്ലാ പ്രചരിപ്പിക്കാനാണ്. എല്ലാ മുർസലുകളെയും അള്ളാഹു നിയോഗിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാക്ക് വേണ്ടി തന്നെയാണ്. മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ വലി അജ്രിഹ ഉർസിലത്ത് റുസുലു വ ഉൻസിലത്തിൽ കുതുബു. എല്ലാ കിതാബുകളും ഇറക്കപ്പെട്ടത്, എല്ലാ മുർസലുകളെയും അയക്കപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാക്ക് വേണ്ടിയാണ്. എന്താണ് കിതാബുകൾ പറയുന്നത്? എന്താണ് ബഹുമാനപ്പെട്ട മുർസലുകൾ പറയുന്നത്? അള്ളാഹുവേ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, അവനല്ലാതെ ഒരു ഇലാഹില്ല. അസ്ഹാബുൽ ബദറിനെ സ്നേഹിക്കുന്നതിലൂടെ ആ ബദരീങ്ങളെ ഇസ്മുകൾ ചൊല്ലുന്നതിലൂടെ ഒരു മുഅ്മിനായ മനുഷ്യനെ
അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേറെ എനിക്കൊരു ഇലാഹില്ല വേറെ ഒരാളെയും എനിക്ക് ഭയപ്പെടേണ്ടതില്ല വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്ന പ്രഖ്യാപനത്തിന്റെ പരിധിയിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം വരണം എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദറിന്റെ ഇസ്മിന്റെ ആദ്യത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലണം ഈ ലാ ഇലാഹ ഇല്ലല്ലാ ഇതാണ് ഇസ്ലാം ഇതു തന്നെയാണ് പരിശുദ്ധമായ ഇസ്ലാം അതുകൊണ്ടാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുന്ന മതം ഇസ്ലാം അല്ലാതെ വേറെ ഒരു മതത്തെയും അല്ലാഹു സ്വീകരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കാൻ കാരണം ഇസ്ലാമിന് നേതൃത്വം നൽകുന്നവർ മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ ഏത് സമയത്തും അനുയായികളെ ബോധ്യപ്പെടുത്തേണ്ട വിഷയമാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നുള്ളത് ഈ സദസ്സിലുള്ള പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങളെ നമുക്ക് ഓർമ്മയുണ്ടാകും കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഏത് വേദികളും സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ തങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ വെച്ച് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നമ്മോട് പറയാറുണ്ട് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം അതൊരു മുസ്ലിം നായകൻ പറയേണ്ടതാ ശിർക്കിലേക്ക് മനസ്സ് പോകുന്ന പ്രവർത്തനം നടത്താൻ പാടില്ല അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഹൈന്ദവ സഹോദരങ്ങൾക്ക് ആരാധന നിർവഹിക്കാനുള്ളതാണ് ചർച്ചുകൾ എന്ന് പറഞ്ഞാൽ അത് ക്രൈസ്തവ മതക്കാർക്ക് ആരാധനകൾ നിർവഹിക്കാനുള്ളതാണ് അതേസമയത്ത് മുസ്ലിമീങ്ങൾക്കുള്ളത് ഇസ്ലാം തന്നെയാണ് ഇസ്ലാമിന്റെ കേന്ദ്രങ്ങളാണ് ഇത് പറഞ്ഞു തരേണ്ട ബാധ്യതയാണ് തങ്ങൾ അവർകൾ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ പരിശുദ്ധമായ നിഅ്മത്തിനെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നന്ദിയോടെ ശുക്റോടെ നമുക്ക് സ്വീകരിക്കാൻ കഴിയേണ്ടതുണ്ട് മഹാനാകുന്ന ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മാ അൻഅമല്ലാഹു അലാ അബ്ദിൻ മിനൽ ഇബാദി നിഅ്മതൻ അഅല്ലമ മിൻ അൻ അർഫഹും ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ഒരാൾക്ക് ബോധ്യപ്പെടുക അതിനെ മനസ്സിലാവുക എന്നതിനേക്കാൾ വലിയ ഒരു നിഅ്മത്തില്ലല്ലോ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് മഹാനാകുന്ന ശംസുൽ ഉലമായി റഹിമഹുള്ള വിട പറഞ്ഞതുപോലെ കണ്ണിയത്ത് ഉസ്താദ് റഹിമഹുള്ള വിട പറഞ്ഞതുപോലെ മഹാന്മാരാകെ നമ്മുടെ സാദാത്തുക്കൾ ആരിഫീങ്ങൾ ആലിമീങ്ങൾ മശായിഖുമാർ വിട പറഞ്ഞതുപോലെ അവസാനത്തെ ഒരു വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതായിരിക്കണം അതിനുള്ള ഒരു അവസരമാണ് മജ്ലിസിന്നൂറിലൂടെ നാം ഇവിടെ നിർവഹിക്കേണ്ടത് കണ്ടെത്തേണ്ടത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ വിശദീകരിക്കുകയല്ല രണ്ടാമത്തെ വരിയിലേക്ക് അഥവാ പതിനൊന്നാമത്തെ വരി മുതൽ പിന്നെ ഇരുപതാമത്തെ വരി വരെ അസ്ഹാബുൽ ബദറിന്റെ ഇസ്മുകൾ ചൊല്ലുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ നോക്കിയാൽ സ്വർഗത്തിന്റെ മരങ്ങളിൽ കാണുന്നത് സ്വർഗത്തിലെ ഇലകളിൽ കാണുന്നത് സ്വർഗത്തിലെ ചുമരുകളിൽ കാണുന്നത് സ്വർഗത്തിന്റെ കവാടങ്ങളിൽ കാണുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സമീപത്ത് മുഹമ്മദ് റസൂലുള്ള എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ തങ്ങൾ അവർകൾ നമ്മോട് അസ്മാഉൽ ബദർ ചൊല്ലുമ്പോ പതിനൊന്നാമത്തെ വരി മുതൽ ഇരുപത് വരെയുള്ള വരികളിൽ എന്ന് തുടങ്ങി അസ്ഹാബുൽ ബദറിന്റെ ഇസ്മുകൾക്കിടയിലൂടെ ആരംഭ നബി തങ്ങളുടെ പേരിൽ പതിനൊന്ന് സ്വലാത്തുകൾ ചൊല്ലാനുള്ള അവസരമാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ അള്ളാഹുവിനെ പറഞ്ഞു കഴിഞ്ഞാൽ മുസ്തഫായ നബിത്തങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഇവിടെ അമ്പിയ ബഹുമാനപ്പെട്ട ഔലിയാക്കള് മശായിഖുമാര് എല്ലാവരും ചെന്നു ചേർന്നിട്ടുള്ളത് അസ്ഹാബുൽ ബദറിലൂടെ മാത്രമാണ് ആ ബദരീങ്ങളെയാണ് അടുത്തതായി പറയാനുള്ളത് ഇരുപത്തി ഒന്നാമത്തെ വരി മുതൽ മുപ്പതാമത്തെ വരി വരെ റിളവാനു റബ്ബി അൻകുമു വിശുദ്ധ ഖുർആനിന്റെ സാക്ഷ്യമാണ് റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്നുള്ളത് ആ അസ്ഹാബുൽ ബദറുമായി നമ്മുടെ ഹൃദയം അടുക്കുന്ന ആ തർലിയത്തിന്റെ പ്രഖ്യാപനമാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് മൂന്ന് സ്റ്റെപ്പുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവും ആഖിറവും അള്ളാഹുവിനോട് ചോദിക്കാനുള്ളതാണ് അഥവാ മുപ്പത്തി ഒന്നാമത്തെ വരി മുതൽ നാൽപ്പത് വരെ എല്ലാ ബലായിൽ നിന്ന് എല്ലാ ആഫത്തിൽ നിന്ന് എല്ലാ മുസീബത്തിൽ നിന്ന് നമുക്ക് സലാമത്ത് കിട്ടാൻ വേണ്ടിയുള്ള പരിശുദ്ധമായ ദുആ ആണ് ഇന്ന് വ്യാപകമായ മുസീബത്ത് നമുക്കറിയാം ശിർക്ക് ഒരു ഭാഗത്ത് വളർന്നുകൊണ്ടിരിക്കുക കുഫുർ പ്രചരിപ്പിക്കാൻ ധാരാളം ആളുകൾ രംഗത്തേക്ക് വരിക ബിദ്അത്തിനെ പുൽകാൻ പ്രയാസമില്ലാത്ത മടിയില്ലാത്ത കാലമാണ് കാപ്പട്യത്തിന്റെ ആളുകളായി മഹല്ലുകൾ പിടിച്ചെടുക്കാൻ മദ്രസകൾ കയ്യേറാൻ നമ്മുടെ പരിശുദ്ധമായ ദീനീ സംവിധാനങ്ങളൊക്കെ പൂർവീകരാകുന്ന ആളുകൾ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്
പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ കീഴിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ ഇത് പിടിച്ചെടുക്കാൻ ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള പല മുസീബത്തുകൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ എത്രയോ മഹല്ലുകൾ മഹാനാകുന്ന തങ്ങൾ കാലിയായിട്ടുള്ള മഹല്ലുകൾ തന്നെ പല സ്ഥലത്തും പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അവിടെ ബഹുമാനപ്പെട്ട മുസ്ലിമിങ്ങൾ നിഷ്പക്ഷമായി, ഞങ്ങൾ പ്രശ്നത്തിനില്ല, ഞങ്ങൾ കുഴപ്പത്തിനില്ല, ഈ നാട്ടിൽ ഭൂരിപക്ഷമാർക്കാണ് ഒരു തെരഞ്ഞെടുപ്പ് നടത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പല്ലാത്ത വേറെ എന്തിനും ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മഹല്ലുകൾ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോഴേക്ക് അവർക്കുള്ള ശക്തി ഇവിടെ എല്ലാവർക്കും ബോധ്യമാവുകയാണ്. സമസ്തയുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ വളരെ ശ്രദ്ധയോടെ അള്ളാഹുവിന് വേണ്ടി, ആഖിറത്തിന് വേണ്ടി മഹാന്മാർ നമ്മെ ഏൽപ്പിച്ച മഹല്ലുകൾ ഒരിക്കലും അള്ളാഹ് ഇഷ്ടമില്ലാത്ത ആളുകളെ ഏൽപ്പിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധരാകുന്ന മശായിഖുമാർ ഔലിയാക്കൾ, നമ്മുടെ ഇഖ്ലാസുള്ള പൂർവികർ നമ്മെ ഏൽപ്പിച്ച മതസ്ഥാപനങ്ങൾ ഒരിക്കലും മഹാന്മാർക്ക് ഇഷ്ടമില്ലാത്തവരെ ഏൽപ്പിക്കാൻ പാടില്ല. ആ തരത്തിൽ നാം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ഏതു തരത്തിൽ വരുന്ന സിഹുറാവട്ടെ, ഹസദാവട്ടെ, ഏതു തരത്തിലുള്ള ഫിത്നയാവട്ടെ, അതിൽ നിന്ന് സലാമത്ത് കിട്ടാനാണ് 31-ാമത്തെ വരി മുതൽ 40-ാമത്തെ വരി വരെ എല്ലാ ബലാവും ആഫത്തും എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ വരികളിലൂടെ ഇവിടെ നമുക്ക് ദുആ ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ 41 മുതൽ 50 വരെ നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ളത് ഷിഫാവിന് വേണ്ടിയാണ്. ഇബാദത്ത് ചെയ്യാൻ ഇവിടെ ശിഫ, രോഗത്തിന് ശമനം വേണം, ആരോഗ്യം വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓർമ്മയുള്ളത്, ഇവിടെ ധാരാളം ആളുകൾ എന്നോട് പറഞ്ഞതും അങ്ങനെ തന്നെയാ, ഇന്നത്തെ ദിവസം എത്രയാണ് വിദേശത്ത് നിന്ന് വരെ എത്രയോ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു രോഗശമനത്തിന് വേണ്ടി. അരയുടെ കീപ്പെട്ട് കുഴഞ്ഞു പോയ ആളുകളുണ്ട്, മാരക രോഗത്തിൽ പിടിപെട്ട് കിടക്കുന്നവരുണ്ട്, കിഡ്നി രണ്ടും തകരാറായിട്ട് ഇന്നലെ ഒരാൾ വന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞു. ഓർക്കുകയാണ്, ഈ സദസ്സിൽ 10,000-ക്കണക്കിന് ആളുകൾ വേദന കടിച്ചമർത്തിക്കൊണ്ട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞവരുണ്ട്. അവർക്കൊക്കെ പ്രതീക്ഷയുള്ളത് നിശ്ചയം അള്ളാഹുവിനോട് നടത്തുന്ന ദുആ മുസ്തജാബുൻ, അത് അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. ബദരീങ്ങളെ ഇസ്മുകൾ ചൊല്ലുന്ന സ്ഥലത്ത് വെച്ചിട്ടാണെങ്കിൽ എന്ന പ്രതീക്ഷയാണ്. നേരത്തെ അബ്ബാസ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ പട്ടിക്കാട് കോളേജിൽ കാണാൻ വന്നതാണ്, എന്റെ കഴിഞ്ഞ വർഷം വന്നുകൂടായിരുന്നു. കഴിഞ്ഞ വർഷം അബ്ബാസ് മുസ്ലിയാർക്ക് കാഴ്ചയില്ല, കഴിഞ്ഞ 10 വർഷം ആ മനുഷ്യൻ കാഴ്ചയില്ലാതെ നടക്കുമ്പോ ഔലിയാക്കളെ സമീപിക്കും, മഹാന്മാരെ സിയാറത്ത് ചെയ്യും, മജ്ലിസിന്റെ സദസ്സിൽ വന്ന് ദുആ ചെയ്യും. അങ്ങനെ അസ്ഹാബുൽ ബദറിന്റെ കറാമത്ത്, മഹാരഥന്മാരുടെ കറാമത്ത് കഴിഞ്ഞ മാസങ്ങളിൽ അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് പട്ടിക്കാട് കോളേജിൽ നിന്ന് കാണുക എന്ന ആ ഒരു പുണ്യത്തിന് വേണ്ടി ഈ സദസ്സിലേക്ക് മിനിറ്റുകൾക്ക് മുമ്പ് കയറി വന്നത് ഞാൻ ഓർക്കുകയാണ്. ഇങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ട ആളുകള്, നാവിന്റെ സംസാര ശേഷി നഷ്ടപ്പെട്ട ആളുകൾ, അവർക്കൊക്കെ ഇതിന്റെ പരിശുദ്ധമായ അനുഭവം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മറ്റൊരാൾക്ക് നാം ഭാരമാവാൻ പാടില്ല. മൂത്രിക്കാനും കാട്ടിക്കാനും മറ്റൊരാൾ നമ്മെ താങ്ങിയെടുത്ത് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം നമുക്ക് വരാൻ പാടില്ല. അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വയം ആരോഗ്യം ആവശ്യമാണ്, റബ്ബിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ ആവശ്യമാണ്. സാന്ദർഭികമായി ഉണർത്തുന്നു, ഏകദേശം 67 കഴിഞ്ഞ് 70-ലേക്ക് അടുത്തു നിൽക്കുന്ന സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ, പട്ടിക്കാട് സമ്മേളനം ആരംഭിച്ചതു മുതൽ ഇത് കഴിയുന്നതുവരെ ചെറുപ്പക്കാരാകുന്ന നമ്മൾ ഈ സദസ്സിൽ ഇല്ലെങ്കിലും തങ്ങളവർകൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. എല്ലാ വിഷയത്തിനും തങ്ങൾ തന്നെ വേണം. മംഗലാപുരത്ത് സമസ്തയുടെ സമ്മേളനം നടക്കുമ്പോൾ തങ്ങൾ അവിടെ എത്തണം, കാസർഗോഡ് നടക്കുമ്പോൾ, തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ തങ്ങൾ അവിടെ എത്തണം, പാണക്കാട്ട് രാവിലെ സുബൈ നിസ്കരിക്കാൻ ചൊവ്വാഴ്ച ഒന്ന് എഴുന്നേൽക്കുമ്പോൾ ഒന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് വരാൻ പോലും കഴിയാതെ ജനങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ അവരെ മുഴുവനും സന്തോഷിപ്പിക്കണം. അല്ലാഹുവേ ആഫിയത്ത് നൽകണേ അല്ലാ, ഹിമ്മത്ത് നൽകണേ അല്ലാ. ഈ സദസ്സിൽ മാത്രമല്ല, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, 4,000-ത്തോളം വരുന്ന സദസ്സുകൾ, ഓരോ സദസ്സുകളിലും നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് വേണ്ടി, നമ്മുടെ നായകന്മാർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് കളങ്കമില്ലാതെ ദുആ ചെയ്തു കൊടുക്കണം. ആഫിയത്തിന് വേണ്ടി ദണ്ണം വബാ വസൂരിയും എന്ന് പറയുന്ന പരിശുദ്ധമായ ആ വരികളിലൂടെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അംഗീകരിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കുകയാണ്.
പരിശുദ്ധ ബദർ ബൈത്ത് അവസാനിക്കാനിരിക്കുമ്പോൾ അവസാനത്തെ 51 മുതൽ 60-ാമത്തെ വരി ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് 6000-ലേറെ വരുന്ന ആയത്തുകളുള്ള വിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തെ ആരംഭിച്ചത് ഇഖ്റഇ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന് പറയുന്ന ആ പരിശുദ്ധമായ ആയത്ത് കൊണ്ടാണെങ്കിൽ അവസാനിപ്പിച്ചത് ഫത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് ഈ ഓർമ്മ വേണം ഹറാമ് ചെയ്യരുത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യരുത് മഹാന്മാരെ തള്ളിപ്പറയരുത് സ്വാലിഹീങ്ങളെ ആക്ഷേപിക്കരുത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും ഒക്കെ കാണിച്ചെന്നൊരു വഴിയുണ്ട് ആ വഴി സ്വാലിഹീങ്ങളെ പഠിക്കാനുള്ളതാ സമസ്ത ഇവിടെ പ്രചരിപ്പിക്കുന്നത് SOS പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആദർശ വിശുദ്ധിയുടെ 90 വർഷം പറയുമ്പോ പട്ടിക്കാട് ജാമ്യാനൂരിയയുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ പദവിയിലിരിക്കുന്ന ഉസ്താദ് പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അതുപോലെ വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി ഉസ്താദ് കൂട്ടുമല TM ബാപ്പു മുസ്ലിയാർ രണ്ട് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇൻഷാല്ലാ 15-ാം തീയതി കന്യാകുമാരിയിൽ നിന്നും മംഗലാപുരത്തു നിന്നും ആരംഭിക്കുന്ന സമസ്തയുടെ സന്ദേശ പ്രചരണ യാത്രയുണ്ടല്ലോ എല്ലാവരും അതിനെ സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനും ഈ സമയത്ത് തന്നെ തയ്യാറാവണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു ഈ യാത്രകളിലും സമ്മേളനങ്ങളിലും മുഴുവനും നമുക്ക് പ്രചരിപ്പിക്കാനുള്ളത് അസ്ഹാബുൽ ബദർ പ്രചരിപ്പിച്ച മശായിഖുമാർ പ്രചരിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന ആശയമാണ് എന്തിനാണ് സമസ്തയുടെ കൂടെ നിൽക്കുന്നത് എന്തിനാണ് സുന്നത്ത് ജമാഅത്തിന്റെ കൂടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ മറുപടി ഒന്ന് മാത്രമാണ് ദുനിയാവിൽ രക്ഷപ്പെടാനല്ല ആഖിറത്തിൽ രക്ഷപ്പെടാനാണ് ദുനിയാവിന്റെ വികസനങ്ങൾ പറയാൻ റോഡിന്റെയും തോടിന്റെയും പാലത്തിന്റെയും വികസനം പറയാൻ ഭൗതിക ലോകത്തിന്റെ എന്തൊക്കെ വികസനങ്ങളുണ്ടോ അത് പറയാൻ ഇവിടെ ബിസിനസ്സുകാരുണ്ട് അത് പറയാൻ രാഷ്ട്രീയക്കാരുണ്ട് അത് പറയാൻ ഭൗതിക ശക്തികളുണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറയുന്നത് അതൊന്നുമല്ല ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ളത് ജീവിക്കാൻ സമസ്ത ഒരിക്കലും പഠിപ്പിക്കാറില്ല മരിക്കാനാണ് പഠിപ്പിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആത്മീയ സദസ്സുകൾ ഇന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധമായ അസ്മാഉൽ ബദർ അവസാനത്തെ വരികളിലേക്ക് എത്തുമ്പോ അള്ളാഹുവിനോട് കണ്ണു നിറച്ച് ദുആ ചെയ്യുന്നത് ഓരോ മജ്‌ലിസിലും നമ്മൾ കാണുന്നുണ്ട് ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും അതൊരു വല്ലാത്ത രംഗമാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്ത് അടുത്ത സമയത്ത് ഈ മാസത്തിൽ തന്നെയാണല്ലോ അവിടുത്തെ വഫാത്ത് നടന്നിട്ടുള്ളത് ആ വഫാത്തിനോട് അടുത്തു കിടക്കുന്ന സമയം തോൽപാത്രത്തിലെ വെള്ളത്തിലെ കൈയിട്ടിട്ട് ആ നനഞ്ഞ കൈയ് മുഖത്തൊന്ന് തടകിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തത് اللهم اعني على سكرات الموت ابن ماجه റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം اللهم اغفر لي وارحمني والحقني بالرفيق الاعلى ആ ഒരു രംഗം ഈ ലോകത്തോട് വിട പറയുന്ന ഒരു അവസരം അല്ലാഹുവേ ഏതു സമയത്ത് വിട പറയേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി അല്ലാഹുവേ സ്വാലിഹീങ്ങളെ ഹളറത്തിൽ വെച്ച് ഒതുവോടുകൂടി മരിക്കാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണം റഹ്മാനെ ഈ സദസ് അതിനുള്ളതാണ് ഈ സദസ്സിലുള്ളവർ ആരാണ് ഇന്ന് മരിക്കുക എന്ന് പറയാൻ പറ്റൂല ഇതൊരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസമാണെങ്കിലോ ഞാൻ ചിന്തിക്കണം ഓരോരുത്തരും ആലോചിക്കണം ഇന്ന് തന്നെ എത്രയോ ആളുകൾ ഇവിടെ SKSSF പ്രവർത്തകന്മാരിൽ വരെ മരണപ്പെട്ട ആളുകൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് ഇവിടെ നേരത്തെ അറിയിച്ചിട്ടുണ്ട് ഒരുപാട് ചെറുപ്പക്കാർ മരിക്കുന്നു ഇനിയുള്ള കാലം വളരെ പെട്ടെന്നുള്ള മരണം കൂടുതൽ കാണും ചെറുപ്പക്കാർ ഏറെ മരിക്കും കാര്യമായ രോഗങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് മരിക്കും ഇങ്ങനത്തെ ഒരു കാലമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മരിക്കാനൊരുങ്ങുക ഈമാനോടുകൂടി മരിക്കണം ബിദ്അത്തിൽ പെട്ടാൽ ഒരിക്കലും ഇല്ല ഈമാനോടുകൂടി മരിക്കാൻ കഴിയൂല അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ശിർക്ക് ആ ശിർക്കിന് അനുകൂലമായ വല്ല നിലപാടും സ്വീകരിച്ചാൽ ഇല്ല മരിക്കാൻ കഴിയൂല ഈമാനോടുകൂടി സമസ്ത പറയുന്നത് അള്ളാഹുവിന്റെ ദീന് പറയുന്നത് ഇന്ന ദീന ഇൻദല്ലാഹി ഇസ്ലാം അവിടെ ഉറച്ചു നിൽക്കുക സ്വഹാബത്ത് പ്രചരിപ്പിച്ച ഇസ്ലാം അല്ലാതെ മശായിഖുമാർ പ്രചരിപ്പിച്ച ഇസ്ലാം അല്ലാതെ മമ്പുറം തങ്ങൾ പ്രചരിപ്പിച്ച ഇസ്ലാം അല്ലാതെ വരക്കൽ തങ്ങൾ പ്രചരിപ്പിച്ച ഇസ്ലാം അല്ലാതെ ശരിയായ ദീനല്ലാതെ നമുക്ക് പാടില്ല ആ പരിശുദ്ധമായ ദീനിന്റെ കൂടെ നിൽക്കാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ഇവിടെ വെച്ച് പ്രതിജ്ഞയെടുക്കുക ഇത് അതിനു വേണ്ടി മാത്രമുള്ളതാണ് ഇവിടെ ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട
സയ്യിദ് അവർകളുടെ നേതൃത്വത്തിൽ മജ്‌ലിസ് നൂർ എന്ന് പറയുന്ന ബദരിയങ്ങളെ ഇസ്മുകൾ ചൊല്ലുന്ന സദസ്സ് കൊല്ലത്തിൽ ഒന്നു മാത്രമാണ് നടക്കാറുള്ളത്. 4000 സദസ്സ് മാസത്തിലുണ്ടെങ്കിലും തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ സദസ്സാണ് നേതൃത്വം നൽകാൻ വരാറുള്ളത്. പാണക്കാട് മഹല്ലത്തിൽ നടക്കുന്നത് ഇതിൽ കൂട്ടുകയില്ല. അത് പാണക്കാട് മഹല്ലത്തിലാകുമ്പോൾ തങ്ങൾ അത് ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാവർക്കും സംബന്ധിക്കാൻ പറ്റുന്നവരെ മജ്‌ലിസ് അത് ഇതാണ്. ഈ സദസ്സിലേക്ക് വന്ന എല്ലാവരും ശ്രദ്ധിക്കുക, തങ്ങളവർക്കുള്ള നേതൃത്വത്തിൽ ബദരിയങ്ങളെ ഇസ്മുകൾ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധരാകുന്ന അമ്പിയാക്കളുടെ അസുഹാബുൽ ബദറിൻ്റെ മശായിഹുമാരുടെ മലായിക്കത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യം ഈ സദസ്സിലുണ്ടാകും. നാം ആമീൻ പറയാൻ മറന്നുപോയാലും അവർ ആമീൻ പറയാൻ മറക്കൂല. ദുആ ചെയ്യുന്നതോ മഹാനാകുന്ന തങ്ങളവർകൾ. തങ്ങളെക്കുറിച്ച് ഞാൻ എങ്ങനെ പറയുമെന്ന് എനിക്കറിയൂല. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ പറഞ്ഞിട്ടുണ്ട്, അസുഹാബുൽ ബദറിൻ്റെ ഇസ്മുകൾ ചൊല്ലാൻ എനിക്ക് പ്രചോദനം എൻ്റെ പ്രിയപ്പെട്ട മഹാനാകുന്ന പിതാവ് തന്നെയാണ്. ആ കുഞ്ഞുനാളിൽ അവിടുത്തെ പ്രിയപ്പെട്ട മാതാവ് മരിച്ചുപോയ ഒരു കാലം, 3-4 വയസ്സ് പ്രായം തങ്ങൾക്കുണ്ടാകുമ്പോൾ ആ പ്രിയപ്പെട്ട മാതാവ് മരിച്ചുപോയ രംഗം, അള്ളാഹുവേ ആ മഹദിയെ നീ ഉന്നത ദർജയിൽ എത്തിക്കണം റഹ്മാനെ, അവിടുത്തെ ബറക്കത്ത് ഈ സദസ്സിലേക്ക് നൽകണം റഹ്മാനെ. അതിനുശേഷം ആ പ്രിയപ്പെട്ട ആരിഫീങ്ങൾപ്പെട്ട മുസ്ലിം ഉമ്മത്ത് മുഴുവനും ആ കൈയൊന്ന് എൻ്റെ തലയിൽ വെച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് വിചാരിച്ച പൂക്കോയത്തങ്ങൾ റഹ്മത്തുല്ലാഹി അലൈഹി, ആ പ്രിയപ്പെട്ട പിതാവ് മടിയിൽ വെച്ചുകൊണ്ട് ബദർ ബൈത്ത് ചൊല്ലിയ ഓർമ്മകൾ, ആ പിതാവിൽ നിന്ന് പകർന്നു കിട്ടിയത് പിശുക്കില്ലാതെ കളങ്കമില്ലാതെ ഈ ഉമ്മത്തിന് സമ്മാനിക്കുകയാണ് മഹാനാകുന്ന തങ്ങൾ. ഇന്ന് തങ്ങളെ നേതൃത്വത്തിൽ ഈ ഇസ്മുകൾ ചൊല്ലിയിട്ട് ശംസുൽ ഉലമ വളർത്തിയ പണ്ഡിതനാണ് ഷെയ്ഖുനായുടെ ദർസിൽ നിന്ന് വലിയ കിതാബുകൾ ഓതിപ്പഠിക്കുന്നത്. ആ തലത്തിൽ ശംസുൽ ഉലമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ദിവസം 12 തവണയെങ്കിലും ബദരിയങ്ങളെ പേരുകൾ ചൊല്ലാറുണ്ട്. അങ്ങനത്തെ മഹാനാകുന്ന ഷെയ്ഖിന്റെ കൂടെ നടന്ന് ഇൽമു പഠിച്ച സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പിതാവിൽ നിന്നും ശംസുൽ ഉലമയിൽ നിന്നും ഒക്കെ ലഭിച്ച, തന്റെ മശായിഖുമാരിൽ നിന്ന് തനിക്ക് ലഭിച്ചത് കളങ്കമില്ലാതെ ഈ ഉമ്മത്തിന് സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സദസ്സിൽ തങ്ങൾ ഇവിടെ ബൈത്ത് ചൊല്ലിക്കഴിഞ്ഞിട്ട് സൂറത്ത് യാസീൻ ഓതിക്കഴിഞ്ഞിട്ട് ഈ സദസ്സിൽ വെച്ച് തങ്ങൾ ദുആ ചെയ്യും. ഈ സ്ഥാപനം ആരംഭിച്ചതു മുതൽ ഈ മുറ്റത്തേക്ക് കടന്നു വന്ന ഓരോരുത്തരും ആരൊക്കെ മരിച്ചുപോയി അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യും. ഈ സ്ഥാപനത്തെ സഹായിച്ചവർ കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രിയപ്പെട്ട പ്രവർത്തനത്തിന് വേണ്ടി നേതൃത്വം നൽകിയ ഉലമാക്കൾ ഉമറാക്കൾ എന്നല്ല ഒരു വാക്കുകൊണ്ടെങ്കിലും സഹായിച്ചുകൊണ്ട് സമസ്തക്ക് ഹുദുമത്ത് ചെയ്തിട്ടുണ്ടോ ഒരാളെയും മറന്നുപോകില്ല. തങ്ങളവർക്ക് ഇവിടെ വെച്ച് ദുആ ചെയ്യും. ഈ മജ്‌ലിസിൽ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് വലിയ സംഖ്യകൾ ഇന്ന് ഇവിടെ കൂടിയ ആളുകൾക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ധാരാളം കഴിക്കാനല്ല, ഒരു പിടിയെങ്കിലും ബറക്കത്തിന് ഭക്ഷണം എല്ലാവർക്കും വേണമല്ലോ. അതിൽ ഭക്ഷണത്തിന് വേണ്ടി 100,000 മുതൽ ധാരാളം സംഭാവനകൾ തന്നവരുണ്ട്. അതുപോലെ ഇവിടേക്ക് ആവശ്യമുള്ള ഓരോ കാര്യങ്ങളും അത് ഞാൻ എടുത്തു പറയുകയല്ല. അങ്ങനെ സംഭാവന തന്നവർക്ക് വേണ്ടി, മരിച്ചുപോയവർക്ക് വേണ്ടി, ഇന്ന് ജീവിച്ചിരിപ്പുള്ളവർക്ക് വേണ്ടി, അതുപോലെ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ആളുകൾ ഭാര്യയ്ക്ക് മാനസിക രോഗമിളങ്ങിയിട്ട് പിടിച്ചിട്ട് കിട്ടുന്നില്ല, അഡ്മിറ്റ് ചെയ്ത് ഡോക്ടറിന് മുമ്പിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇന്ന് തളർത്തിയിട്ടിരിക്കുകയാണ്. ഈ സദസ്സ് കഴിയുമ്പോഴേക്ക് സമാധാനം വേണം എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവർ വരെയുണ്ട്. ക്യാൻസർ ബാധിച്ചവർ ഈ സദസ്സിൽ തന്നെയുണ്ട്. കണ്ണി രണ്ടും നഷ്ടപ്പെട്ട് ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്. നമ്മുടെ നേതാക്കളുടെ കൂട്ടത്തിൽ തന്നെ പല രോഗികളുണ്ട്. ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസിയെ പോലത്തെ ആളുകൾ അവരുടെ ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ, ഒരാളെയും വിശദീകരിച്ച് പറഞ്ഞാൽ മണിക്കൂറുകൾ നീണ്ടുപോകും എന്നുള്ളതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ മുറാദുകളാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിൽ വിചാരിക്കുക. മനസ്സിനകത്തുള്ളതൊക്കെ ഇലാഹാകുന്ന റബ്ബിനറിയുമല്ലോ, അവനാണല്ലോ ഉത്തരം നൽകുന്നത്. സദസ് മജ്‌ലിസ് നൂറിന്റെ സദസ്, റബീഉല്ലവലിന്റെ സദസ്, പരിശുദ്ധ വെള്ളിയാഴ്ച രാവിലെ സദസ്, 10,000 ആലിമീങ്ങളുടെ സദസ്, 100,000 സാദാത്തുക്കളുടെ സദസ്, ബദീങ്ങൾ വന്നിരിക്കുന്ന സദസ്, എല്ലാ അർത്ഥത്തിലും ഇജാബത്തുള്ള ഈ സദസ്സിൽ വെച്ച് ഇൻഷാ അല്ലാ നമുക്ക് മനസ്സറിഞ്ഞ് ഒരു ഇസ്മ പോലും വിട്ടുപോകരുത്. വലിയ സദസ്സാകുമ്പോൾ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട്
ഞാൻ അവസാനിപ്പിക്കുന്നു. അങ്ങനെ ദുആ ചെയ്യാൻ ധാരാളം ആളുകൾ അൽമുനീറിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട റിയാസ് മാളിയക്കൽ പുന്നര അപകടത്തിൽപ്പെട്ട് നമ്മുടെ സ്നേഹിതൻ പരിക്കുപറ്റി കഴിയുകയാണ്. അള്ളാഹു ഷിഫാ നൽകുമാറാവട്ടെ. അങ്ങനെ ധാരാളം അപകടത്തിൽപ്പെട്ട് കഴിയുന്ന വേങ്ങരുന്ന് ഹംസ നമ്മുടെ എസ് കെ എസ് എൽ പ്രവർത്തകന അപകടത്തിൽപ്പെട്ട് വീട്ടിൽ വിശ്രമിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സഹോദരന്മാർ ഇപ്പോൾ ഈ സദസ്സിലേക്ക് സംഭാവനകൾ, പൈസ ഒക്കെ ഇൻഷാല്ലാ ഓഫീസിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ബക്കറ്റ് ഇൻഷാല്ലാ നിങ്ങൾ മുമ്പിലേക്ക് ഒരു അപ്പം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ആ തരത്തിൽ ബഹുമാനപ്പെട്ട ദീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. ഒരാളിപ്പോൾ സംഭാവന കൊണ്ടുവന്ന് തന്നപ്പോൾ തന്നെ പറഞ്ഞത്, ഈ സംഭാവന ഞങ്ങൾ തരുന്നത് ചെറുശ്ശേരി ഉസ്താദിൻ്റെ ഷിഫാവിന് വേണ്ടിയാണെന്ന്. ആ തരത്തിൽ നിറഞ്ഞ മനസ്സോടെ, പ്രത്യേകിച്ച് ഇന്ന് എല്ലാവരും കൊതിക്കുന്ന ഒന്നാണ്, അള്ളാഹുവേ ചെറുശ്ശേരി ഉസ്താദിന് ആഫിയത്ത് നൽകണേ അല്ലാ, ഷിഫാവ് നൽകണേ അല്ലാ, ഹിമ്മത്ത് നൽകണേ അല്ലാ, അസ്ഹാബുൽ ബദറിന്റെ കറാമത്ത് ലാഹിറാക്കിയിട്ട് അള്ളാഹുവെ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ഷെയ്ഖുനായുടെ ആഫിയത്ത് ജനലക്ഷങ്ങളുടെ ആവശ്യമാണ്. അള്ളാഹുവെ അവിടുത്തെ ആഫിയത്തിനെ തിരിച്ചു കൊടുക്കണേ അല്ലാ. ഇനിയും ഞങ്ങൾക്ക് ദീർഘകാലം നേതൃത്വം നൽകാൻ ആ വലിയ പണ്ഡിതർക്ക് നീ അവസരം തൗഫീഖ് നൽകണം റഹ്മാനെ. അള്ളാഹുവെ ബദരിയങ്ങളുടെ ഓരോരുത്തരുടെയും ഷഫാഅത്ത് ബഹുമാനപ്പെട്ട ഉസ്താദിന് നൽകിക്കൊണ്ട് ഷിഫാവും സിഹത്തും നൽകണം റഹ്മാനെ. അങ്ങനെ ദുആ ചെയ്യാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. ഞാൻ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സദസ്സിലേക്ക് നിങ്ങൾ നിയ്യത്ത് വെച്ച് പ്രവേശിച്ചതോടുകൂടി തന്നെ മർഹബം ബിക്കും എന്ന് പറഞ്ഞ് മലായിക്കത്ത് തന്നെ നമ്മെ സ്വാഗതം ചെയ്യാനുണ്ട്. ഒരാളെയും ഇവിടെ സ്വാഗതം ചെയ്യേണ്ടതില്ല. മജ്ലിസുൻ നൂറിലേക്ക് ഇവിടെ പ്രവേശിക്കുകയാണ്. അൽ മുനീർ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കോപ്പി അതൊരു പുസ്തകം വാങ്ങുന്ന നിലക്കല്ല വാങ്ങേണ്ടത്. 313 പേജുള്ള ബദരിയങ്ങളെ മുഴുവൻ ചരിത്രങ്ങളും പറയുന്ന ബദർ ബൈത്ത്, ബദർ മാല, ബദർ മൗലിദ് എല്ലാം വിശദീകരിക്കുന്ന ആ പരിശുദ്ധമായ ഗ്രന്ഥം ഒരു വീട്ടിൽ ഒന്നുണ്ടാവണം. ഞാൻ സാന്ദർഭികമായി അതേ മജ്ലിസിൻ അൽമുനീറിൻ്റെ കാര്യത്തിൽ പറയുന്നത്, വേദിയിലിരിക്കുന്ന ആളുകളും ഒരു 100 രൂപ കൊടുത്തിട്ട് എല്ലാവരും അത് കൈവശപ്പെടുത്തണം. ആ ഗ്രന്ഥം നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ട് അസ്ഹാബുൽ ബദറിൻ്റെ ഹിഫ്ളിന് വേണ്ടിയാണല്ലോ അള്ളാഹുവേ അൽമുനീർ ഏതൊരു വീട്ടിലേക്കാണോ എത്തുന്നത്, ആ വീട്ടിൽ ബദരിങ്ങളെ കാവല്ലി നൽകണം റഹ്മാനെ. അതിലുള്ള ഇൽമിൻ്റെ ഷറഫ് കൊണ്ട്, അതിലുള്ള മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ ആഫത്ത് ബലായിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ എന്ന് ദുആ ചെയ്ത് ഈമാൻ സലാമത്തിലാവാൻ എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്തെയതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അൽമുനീറിനെ പരിചയപ്പെടുത്തി 2 വാക്ക് ഇൻഷാ അല്ലാ ചീഫ് എഡിറ്റർ.